കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് യാത്രകൾ ഇഷ്ടമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു സായിപ്പ് ഒരു ബോട്ടിൽ കയറി. ഈ സായിപ്പിന് മലയാളമൊന്നും അറിയത്തില്ല, നമ്മുടെ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. ഈ സായിപ്പ് ഇങ്ങനെ ബോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതേപോലെ തിരിക്കുകയാണ്. ഈ കണ്ടക്ടർ ടിക്കറ്റ് എടുത്തത് വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അയാൾ ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഈ സായിപ്പ ടിക്കറ്റ് എടുക്കാതിരിക്കുന്നതായിരുന്നു മനസ്സിലായി. അയക്ക് അരിശം വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, അത്രണ്ട് പാറ നല്ല വാക്കല്ല ഞാൻ പറയുകയാണ്, ത്രണ്ടി ടിക്കറ്റ് എടുക്കാതിരിക്കുക. സായിപ്പിന് ഈ ഉണ്ടായെങ്കിൽ ഇഷ്ടപ്പെട്ടു. തൊട്ടടുക്കുന്ന ആളിനോട് ചോദിച്ചു, വാട്ട്സ്മെൻ ബായ് ത്രണ്ടി, എന്താണ് ത്രണ്ടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഉടനെ അടുക്കിയിരുന്ന ആളൊരു സരസനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ത്രണ്ടി മീൻസ് റിച്ച് മാൻ, നല്ല പണക്കാരനായ ആളാണ് എന്നുള്ള ഒരു അർത്ഥം അങ്ങോട്ട് സായിപ്പ് കൊടുത്തു. സായിപ്പ് അങ്ങ് പൊങ്ങി, വലിയ ഗമയായി. അദ്ദേഹം നേരിട്ട് ഈ കണ്ടക്ടർ അടുക്കി ചെന്നു, ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, ഐ എം എ തെണ്ടി, മൈ ഫാദർ ഇസ് എ തെണ്ടി, മൈ ഗ്രാൻഡ് ഫാദർ ഇസ് ഓൾസോ എ തെണ്ടി, വാട്ട് യു വാണ്ട്? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ എത്രയെത്ര അബദ്ധങ്ങളിലും തെറ്റുകുറ്റങ്ങളിലും ഒക്കെ അറിവില്ലായ്മ കൊണ്ട് ചെന്ന് പറ്റാറുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്വീകരിക്കുന്ന ജ്ഞാനം അത് ശരിയാണോ എന്ന് തെളിയുന്നത് നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടയ്ക്ക് ചുറ്റിന് ഒരുപാട് കാര്യങ്ങളുടെ ജ്ഞാനം നമുക്ക് ചുറ്റിനുമുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ തക്കാനുള്ള അറിവ് എനിക്കില്ലെങ്കിൽ അതിനെ ഒന്നിനെയും എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ അദൃശ്യപ്രകൃതി എല്ലാ സൃഷ്ടവസ്തുക്കളിൽ കൂടെയും വ്യക്തമാകുന്നു. അതിനെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള അറിവ് ഞാൻ സ്വായത്തമാക്കേണ്ടത് ദൈവത്തിൻ്റെ വചന ധ്യാനത്തിലൂടെയാണ്. നമ്മൾ വേദോത്സവത്തിൽ നമ്മളോട് കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേർക്കാഴ്ചകളുമായി ഇതാ എമ്മാന്യൂസ്. ചിരികൾ, ചിന്തകൾ, ഒരു ക്രൈസ്തവന്റെ ജീവിത വിജയത്തിന് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നു. എമ്മാന്യൂസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക, എമ്മാന്യൂസിനെ പ്രോത്സാഹിപ്പിക്കുക.